തിരിച്ചു പോകാൻ എങ്ങോട്ട്? ആ സൂഫിസത്തിലേക്ക്, ആ സുന്നിസത്തിലേക്ക്, ആ പാരമ്പര്യ ഇസ്ലാമിന്റെ സുന്ദരമായ ദഅ്‌വാ മേഖലയിലേക്ക് നമുക്കൊക്കെ തിരിച്ചു പോകാനുള്ള അവസരമാണിത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഖൽബ് ശുദ്ധിയാക്കട്ടെ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം തരട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു 3 മിനിറ്റിൽ ഞാൻ അവതരിപ്പിച്ച് നിർത്തുന്നു. 3 മിനിറ്റ് കറാമത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നടക്കണേന്റെ എതിരെ നടക്കാന്ന്. സാധാരണ നടക്കണേന്റെ എതിര് നടക്കലാണ് ഖർഖുൽ ഇലാഅത്. അപ്പൊ സാധാരണ ഇങ്ങനെ കണ്ട് 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 നിൽക്കുന്ന ആൾക്കാരോട് ഇതൊക്കെ അല്ലാഹു ആണ് എന്ന് പറഞ്ഞാൽ അവര് അതിജീവർദ്ധ വരണാണ്. എന്ത് അതിപ്പോ സൂര്യൻ അങ്ങനെ ഉദിക്കണ്, ചന്ദ്രൻ ഇങ്ങനെ വരുന്ന് പോണ്, സൂര്യൻ ഇങ്ങനെ, ഭൂമി ഇങ്ങനെ കറങ്ങണ്, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കണം, ഇത്ര സമയം കൊണ്ട് ഇത്ര കറങ്ങണ്ട്, അത് സ്വാഭാവികമായിട്ടും കറങ്ങാന്ന് പറഞ്ഞപ്പോ ഇതിന്റെ ഒക്കെ എതിരെ ചെയ്യാൻ, ഇതിന്റെ എതിരെ പ്രവർത്തിക്കാൻ മുഅ്ജിസത്ത് കൊണ്ട് സാധിക്കും. ഇതിന്റെ എതിരെ ചെയ്യാൻ കത്തി കത്തി മുറിക്കോ മുറിക്കും, ആ മുറിക്കും പക്ഷെ കത്തി മുറിക്കൂല. കത്തി മുറി കത്തി കൊണ്ട് നമ്മൾ കത്തി എടുത്ത് ഉപയോഗിക്കുമ്പോൾ മുറിക്കുന്നത് അല്ലാഹു ആണ്. ആര് പറഞ്ഞു? അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കത്തി കൊണ്ട് മുറിച്ചിട്ട് മുറിഞ്ഞില്ല, കത്തി മുറിക്കില്ല, അല്ലാഹു തീരുമാനിക്കണം. അപ്പൊ ശരി, റെഡി. ഈ മുഅ്ജിസത്ത് കൊണ്ട്, ഈ കറാമത്ത് കൊണ്ടാണ് ഈ ദീനിന്റെ പ്രചരണം. അതാണ് ഞാൻ പറഞ്ഞത്, ലോകത്ത് ദീൻ പ്രചരിപ്പിച്ചത് മുഅ്ജിസത്തിലൂടെ, അതിന്റെ പിൽക്കാലത്ത് വന്നവർ കറാമത്തിലൂടെ. ഇത് രണ്ടും അംഗീകരിച്ച് ആ അമ്പിയ ഔലിയാക്കളെ ഫോളോ ചെയ്യാത്തൊരു സംഘം ഈ ദീനി പ്രബോധനത്തിന്റെ കുത്തക അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഇതിനെ കരിവാരി തേക്കാൻ, ഇതിനെ വഷളാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ശത്രുവിന്റെ ആചാരം പറ്റിയവരാണെന്ന് തിരിച്ചറിയാൻ ഇനി എന്താണ് വേറെ തെളിവുണ്ടത്? കറാമത്തിലൂടെ ഈ നാട്ടിൽ കരീമാജീദങ്ങൾ പാപ്പാക്ക് ഉള്ള കറാമത്തുകൾ ഈ നാട്ടുകാർക്കറിയാം, കുത്തുബുൽ ആലമിന്റെ കറാമത്തുകൾ നാട്ടുകാർക്കറിയാം, ഖൗസുൽ ആനന്ദങ്ങളുടെ കറാമത്തുകൾ നാട്ടുകാർക്കറിയാം. ആ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ജനങ്ങളൊക്കെ അത് മനസ്സിലാക്കുന്നു. അത്ഭുതം കാണിച്ച കുത്തുബുൽ ആലമിന്റെ വിഷയങ്ങളിലേക്ക്, സന്ദേശങ്ങളിലേക്ക്, മെസ്സേജിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നു. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ ഇല്ലായിരുന്നെങ്കിൽ നബുവത്ത് എങ്ങനെ സ്ഥാപിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യനെ തിരിച്ചു പിടിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇന്ന് യുക്തിവാദി ചോദിക്കുന്നു, സൂര്യനോട് ഇങ്ങനെ വരാന്നു പറഞ്ഞു 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 എന്നാ മരം അവിടുന്ന് ചലിക്കട്ടെ, ചലിച്ച് എന്നാ ഞങ്ങൾക്കൊക്കെ വിശക്കുണ്ട്, ഞങ്ങൾക്കൊക്കെ ദാഹിക്കുന്നുണ്ട്, വെള്ളം വരട്ടെ, വന്ന് വെള്ളം വന്ന് വെറുതെ പറയല്ല. അപ്പൊ ഇത് വെള്ളിനിടെ കൂടെ എല്ലാവർക്കും വെള്ളം കിട്ടിയോ? അങ്ങനെ കിട്ടുമോ? കിട്ടൂല, സാധാരണ അങ്ങനെ കിട്ടൂല. പിന്നെന്താ? ഇത് മുഅ്ജിസത്താണ്, ഈ മുഅ്ജിസത്തിന്റെ നബുവത്തിന്റെ അടയാളമാണ്, ഈ അത്ഭുതങ്ങൾ. അത് നമ്മൾ പറയണം, അത് പാടണം, അത് ആവർത്തിക്കണം, അത് മനസ്സിൽ ഉറപ്പിക്കണം. നിങ്ങൾക്കറിയോ, അള്ളാഹുമായിട്ട് മാത്രം ബന്ധപ്പെടാൻ നിസ്കരിക്കണം. അള്ളാഹുവിലേക്ക് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, എല്ലാം അല്ലാഹു. അതിൽ ഇബ്രാഹിം നബിന്റെ പേരുണ്ട്, മുത്തുനബിക്ക് സ്വലാത്തിന്റെ ഇത് സംഗതി അറിയാതെ കയറിയായി. കാരണം സംഗതി അതിന്റെ ഇടയിൽ കയറാൻ പാടില്ല, പക്ഷെ അറിയാതെ അങ്ങനെ ആരാണ് അറിയാതെ കയറ്റിയത്? അല്ലാഹു. അപ്പൊ ഇത് എന്താണ് ഈ റൂട്ട്? ഇതാണ് റൂട്ട്, ഇതാണ് റൂട്ട്. ഇതിനപ്പുറം ഒരു റൂട്ടില്ല, ഈ റൂട്ടേ ഉള്ളൂ ഈ ദീനിന്റെ പ്രചരണത്തിന്. അള്ളാഹുവിനെ അറിഞ്ഞവരെ അറിയുക, അള്ളാഹുവിനെ കടുത്തവരിലെ കടുക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കിയവരെ മനസ്സിലാക്കുക, അവരെ തിരിച്ചറിയാൻ നമ്മൾ സമയം കണ്ടെത്തുക. അതല്ലാത്തൊരു വഴിയില്ല. അതിനാണ് വെള്ളിയാഴ്ച, നമുക്ക് അറബി അറിയാത്തോണ്ടാ വെള്ളിയാഴ്ച എന്താണ് അവിടുത്തെ പള്ളിയിൽ പറഞ്ഞത്? നിങ്ങള് കപ്പൽ പൊളിച്ച വെള്ളിയാഴ്ച ഔത്തപ്പള്ളിയിൽ എല്ലാരും കൂടി കപ്പൽ പൊളിച്ച്, അങ്ങനെ എന്തിനാ പൊളിച്ചെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ കപ്പൽ പൊളിച്ചതിന്റെ കാരണം കിട്ടൂല. അതെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് മലയാളത്തിലാക്കി നിങ്ങൾ നോക്കി, അതിന്റെ തെങ്ങനായിരിക്കും ഔത്തപ്പള്ളി വെള്ളിയാഴ്ച എല്ലാവരും നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ അവിടെ സംഭവിക്കണത്. ഓരോന്ന് ഓരോന്ന് എടുത്തു നോക്കിയാണ് നിങ്ങള് ഖദർ നബി അലൈഹി സ്വലാമിന്റെ സംഭവം എടുത്തു നോക്കിയാണ്. അത്ഭുതങ്ങൾ, സാധാരണ നടക്കാൻ പാടില്ലാത്തത് മൊത്തം നടക്കണം. എന്ത് സംഭവിച്ചെന്നൊരു കൊടുത്തില്ല. ഇത് എല്ലാ ആഴ്ചയും ഓതനട്ടാ, രണ്ടാഴ്ച ഗയപ്പെടരുത്. അവ കൽബ് ഔലിയാക്കന്മാരെ കറാമത്ത് പോയാൽ എന്താ പോവാ? അല്ലാഹു ഏത് കണക്ഷനാണ് മുറിയുക? അൽകഹ്ഫ് കൊണ്ട് ഉണ്ടാകുന്നത് ഏത് കണക്ഷനാണ്? ഖളർ അലൈഹിസ്സലാമിനോടുള്ള കണക്ഷൻ,
മൂസാ നബിയോടുള്ള കണക്ഷൻ, മുഅ്ജിസത്ത് കൊണ്ടുള്ള കണക്ഷൻ, കറാമത്തിനോടുള്ള കണക്ഷൻ, അൽകഹ്ഫ് കൊണ്ട് സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കറാമത്ത് കൊണ്ടുള്ള കണക്ഷൻ അല്ലാഹുവിനോടുള്ള കണക്ഷനാണ്. അത് മുറിഞ്ഞാൽ മുറിയുന്നത് അല്ലാഹുവിനോടുള്ള കണക്ഷനാണ്. അൽകഹ്ഫ് പഠിപ്പിക്കുന്നത് മൗലിദ് ഇവിടെ നടക്കണമെന്നാണ്, ഉറൂസുകൾ തുടരണമെന്നാണ്. അൽകഹ്ഫ് നമ്മൾ വർഷത്തിലൊരു തവണ അംസ മുസ്ലിയാരെ പറ്റി പറയണുള്ളൂ, മറ്റേതോ കാഴ്ച ഉറൂസ് നടത്താണ് പള്ളിയില്. വിടരുത്, ഔലിയാക്കന്മാരുടെ ചരിത്രവും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, വീട്ടിൽ പറഞ്ഞു കൊടുക്കണം, എല്ലാവർക്കും ഉണർത്തിക്കൊണ്ടിരിക്കണം. ഇതല്ലാത്ത മറ്റൊരു വഴിയും ഈ ഹൃദയത്തെ പിടിച്ചു നിർത്താനില്ല. വലൽ ഖൽബു ഇല്ല അന്നഹു യതഖല്ലബു, അത് പിടിച്ചാ കിട്ടൂല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിരീശ്വരവാദത്തിലേക്ക് പോകുന്ന യുവത്വത്തെ പിടിച്ചു നിർത്താൻ ഒരു യുക്തിക്കും കഴിയില്ല. ഇല്ലാ ബി ഔലിയാ ഇല്ലാ അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൊണ്ടല്ലാതെ ഒരു യുക്തിവാദത്തിലേക്ക് ചേക്കേറുന്ന യുവത്വത്തെയും പിടിച്ചു നിർത്താൻ കഴിയില്ല. തിരിച്ചു പോട്ടെ സൂഫിസത്തിലേക്ക്, ആ മധുരം അനുഭവിക്കട്ടെ അവർ. അത് അനുഭവിക്കണമെങ്കിൽ ഔലിയാക്കളെ ചരിത്രങ്ങളും ഉറൂസുകളും അറിഞ്ഞു തകർക്കണം. ഇതിനെതിരെ ആരെങ്കിലും പറയണ്ടെങ്കിൽ, ഇതിനെതിരെ ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ ഉറപ്പിച്ചോളി, ഓൽക്ക് എങ്ങനെങ്കിലും പൊളി അന്ന് പൂതിയുണ്ട്. ഇതെങ്ങനെങ്കിലും പൊളിഞ്ഞു കിട്ടണമെന്ന് അവർക്ക് പൂതിയുണ്ട്. അതാണ് അവരത് കളിക്കുന്നത്. അല്ലാഹുവേ, ഈ കറക്റ്റ് വഴി, ഈ വേ നമുക്ക് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹജ്ജ് നടക്കുകയാണ്. എന്താണൊരു കാറ്റും, ലാസ്റ്റ് വരിയാണത്, എന്താണൊരു കാറ്റും ഇടിയും കേട്ടോ, എന്താണൊരു ശബ്ദം മുഴങ്ങി കേട്ടോ, വീതിയിൽ വിറക്കാക്കോ ഇബ്രാഹീം, മദീനീ വിജയിച്ചു പ്രിയ റസൂലേ. ഈ ഹജ്ജിന്റെ ചരിത്രമാണ് ആ വരിയിലുള്ളവർ. ഇപ്പൊ എല്ലാരും ഇങ്ങനെ ലാസ്റ്റ് സമയമായതുകൊണ്ട് അത്തരം വരികളാണ് നല്ലിട്ടാണ് ഞാൻ ആ വരി പാടിയത്. എനിക്കത് ഇഷ്ടമാണ്, ആർക്കെ പാടിയ കേട്ട് പഠിച്ചു. സംഭവം ഇതാണ്, ഇബ്രാഹിം നബിയുടെ സംഭവം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സംഭവം. ഹജ്ജിന് പോയാൽ കിടക്കുക, നടക്കുക, ഇരിക്കുക, എറിയ, വേറെ ഒരു പരിപാടിയില്ല. ഹജ്ജിന് പോയാലേ നടക്കുക, ഓടുക, കിടക്കുക, എറിയ, നിൽക്കുക. തൊള്ളക്ക് സീല് വെച്ചാൽ പോലും ഹജ്ജിനൊന്നും പറ്റൂല. ഒരു ഹർഫ് പോലും ചെല്ലാനില്ല ഹജ്ജിൽ. ഇങ്ങനെ തൊള്ളങ്ങനെ പൂട്ടിയിട്ട് ഹജ്ജിന് ഇവിടുന്ന് പോയിട്ട് ഈ സീല് തിരിച്ച് ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ കൊച്ചിയിൽ ഇറങ്ങിയ ശേഷം പൊട്ടിച്ചാൽ ഹജ്ജിനൊരു കുഴപ്പമുണ്ടാവില്ല. പിന്നെന്താണ് ഹജ്ജ്? നടക്കാനാണ്. ഓല് നടന്നിക്കണേ, ഓല് ഇരുന്നിക്കണേ, ഓല് നിന്നിക്കണേ, ഓല് കണ്ടുപിടിക്കണേ. അവർക്കാണോ പവർ? അവർക്കാണ് പവർ. അവരെയാണ് ഓർക്കേണ്ടത്. അവരെയാണ് ഓർക്കേണ്ടത്. അത് അല്ലാഹുവിന് ഓർക്കലാണോ? ആണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇത്തരം സദസ്സുകളിലൂടെ, ഇത്തരം ഉറൂസുകളിലൂടെ ഓർക്കുന്നത് അവരെയാണെങ്കിൽ അല്ലാഹുവിനെയാണ് അത് വഴി ഓർക്കുന്നത്. ശാന്തമാകുന്ന ഹൃദയം ശാന്തമാകുന്നതിന്റെ കാരണവും അതാണ്. ഇതുകൂടെ ഓർക്കപ്പെടുന്ന അല്ലാഹുവിനെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.